ഈ ഓണത്തിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള എം ഐ റീറ്റെയിൽ ഔട്ട്ലെറ്റ് സന്ദർശിക്കൂ. ഒട്ടനവധി ഓഫറുകളും കൈനിറയ സമ്മാനങ്ങളും സ്വന്തമാക്കൂ. നിരവധി സംഘർഷങ്ങളിലൂടെ ആയിരിക്കും ഓരോ ദിവസവും നമ്മുടെ എല്ലാം മനസ്സ് കടന്നു പോകുന്നത്. ആ സമയത്ത് മൃഗങ്ങളുടെ രസകരമായ വീഡിയോസ് എല്ലാം തന്നെ ചെറിയ തോതിലെങ്കിലും നമുക്കൊരു ആശ്വാസമാകാറുണ്ട്. അത്തരത്തിൽ വളരെ മനോഹരമായൊരു വീഡിയോ തന്നെയാണ് നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത്. തുർക്കിയിൽ നിന്നുള്ള ഒരു തെരുവുനായ ബലൂൺ ഉപയോഗിച്ച് കളിക്കുകയാണ്. തിരക്കേറിയ തെരുവാണെങ്കിലും ആരെയും ശ്രദ്ധിക്കാതെ തന്നെയാണ് അവൻ ബലൂണിനൊപ്പം കളിക്കുന്നത്. യാത്രക്കാർ നടക്കുമ്പോഴും നായ അവരെയൊക്കെ തട്ടിമാറ്റിയാണ് ബലൂണിന് പിന്നാലെ ഓടുന്നത്. മറ്റൊന്നും ശ്രദ്ധിക്കാതെ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന നായയെയാണ് വീഡിയോയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. നേഹർ എന്ന ട്വിറ്റർ അക്കൗണ്ട് വഴിയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. നിരവധി വ്യൂസും ലൈക്സും എല്ലാം ഇതിനോടകം തന്നെ വീഡിയോയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല രസകരമായ പ്രതികരണങ്ങളും വീഡിയോയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ ലോകത്തിലെ ഏറ്റവും മികച്ച വീഡിയോ കണ്ടു എന്നാണ് ഒരാളുടെ വീഡിയോയിന് താഴെ വന്ന കമന്റ്. എന്തായാലും സൈബർ ലോകത്ത് ഈ വീഡിയോ വലിയ രീതിയിൽ തന്നെയാണ് ഹിറ്റ് ആയിരിക്കുന്നത്. അല്ലെങ്കിലും നമ്മൾ മനുഷ്യർക്ക് ഈ നായക്കുട്ടികളോട് പ്രത്യേക ഒരു സ്നേഹമൊക്കെയുണ്ട്. അതിന് ഉദാഹരണങ്ങളായി നിരവധി സിനിമകൾ നമുക്ക് മുന്നിൽ തന്നെയുണ്ട്. 777 Charlie, നമ്മുടെ മലയാളത്തിലെ റിംഗ് മാസ്റ്റർ, അങ്ങനെ ഒട്ടനവധി സിനിമകൾ. സിനിമകളല്ലെങ്കിൽ പോലും യഥാർത്ഥ ജീവിതത്തിലും ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ സ്നേഹിക്കുന്ന നായക്കുട്ടികളെല്ലാം പലരുടെയും ജീവിതത്തിൽ കാണും. അവരെല്ലാം തന്നെ നമുക്കൊരു വലിയ ആശ്വാസം തന്നെയായിരിക്കും. സുരേഷ് ഗോപി രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹം ഒരു എമിനന്റ് ഫിലിം സ്റ്റാർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ആ കോട്ടയിലാണ് കിട്ടിയത്. പിന്നെ അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്ന് പറയുന്നതിലെ യുക്തിയാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ എന്താണ് വേണ്ടവണ്ണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയൂ, ഒരു ഉദാഹരണം പറയൂ. എന്താ അല്ല, ഞാൻ അഡ്വൈസ് സ്വീകരിക്കാൻ തയ്യാറാണ്. ഈ വേണ്ടവണ്ണം താങ്കൾ പറഞ്ഞു, അല്ല എന്താ ചെയ്യേണ്ടത് പറഞ്ഞു. വേണ്ടവണ്ണം ഉപദേശ അദ്ദേഹത്തെ ഉപയോഗിച്ച ഒരു ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ ജലീൽ ഒരു മന്ത്രിയായിരുന്ന ആളാണ്, എം എൽ എ ആയിരുന്ന ആളാണ്. അയാളെ ശരിക്കും ചെപ്പക്കുറ്റി അടിച്ച് പൊട്ടിക്കേണ്ടതാണ്, അല്ലേ? അയാളെ അടി കൊടുക്കേണ്ടതാണ് ശരിക്കും. കാരണം വെച്ചാൽ കേരള പോലീസ് കേസെടുക്കുന്നില്ല, ശരിക്കും അയാളെ കൈകാര്യം ചെയ്യേണ്ടതാണ്. പിണറായി വിജയൻ ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ നടപടികളും ജനവിരുദ്ധമാണ്, അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, സദാചാര വിരുദ്ധമാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചുംബന സമരം നടത്തി ഈ നവോത്ഥാന വക്താക്കൾ, ഞങ്ങൾക്ക് പിന്തുണയ്ക്കാൻ പറ്റുമോ? പശുക്കുട്ടികളെ കണ്ണൂരിലും എറണാകുളത്തും പരസ്യമായിട്ട് കൊന്നിട്ട് നിങ്ങൾ കണ്ടതാണല്ലോ, ഒരു പശുക്കുട്ടി ഇന്ത്യയിൽ എവിടെയെങ്കിലും അങ്ങനെ കൊന്നിട്ടുണ്ട്? ബീഫിന്റെ സമരത്തിന്, അല്ല ഞാൻ ചോദ്യം, എന്റെ ചോദ്യം അതല്ല. ബീഫിന്റെ സമരം എന്ന് പറഞ്ഞാൽ പശുക്കളെ കൊല്ലാനുള്ളതാണ്. ആര് പറഞ്ഞു അങ്ങനെ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നവർ ഒരു പരസ്യം എഴുതിയതിൻ്റെ പേരിൽ സംവിധായകൻ മാപ്പുറണം, നിർമ്മാതാവ് മാപ്പുറണം എന്നൊക്കെ. ഇപ്പോൾ റോഡിലെ കുഴി എന്താ ഇദ്ദേഹം ഈ പൊതുമരാമത്ത് മന്ത്രി പ്രചരിപ്പിക്കുന്നത്? എല്ലാം കേന്ദ്രമന്ത്രിയുടെ ഉത്തരവാദിത്തമാണെന്ന് ആണോ? റോഡ് അങ്ങ് ഉദ്ഘാടനം ചെയ്യുകയാണ് മുഖ്യമന്ത്രിയും മരുമാനും കൂടി. എങ്ങനെയാണ് അത് സാധിക്കുന്നത്? ടണലുകൾ അവരങ്ങ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ആരാ കാശ് കൊടുത്ത് കുതിരാന കാശ്? വർഗീയത കളിക്കുന്നത് കോൺഗ്രസും പ്രതിപക്ഷവുമാണ്. ശക്തനായ ഭരണാധികാരി എന്നൊന്നും പറയാനില്ലെന്ന്, ദുർബലനായ ഭരണാധികാരിയാണ്. കുടുംബത്തെക്കുറിച്ച് ഒരു ആക്ഷേപം വന്നപ്പോൾ എന്താ അദ്ദേഹത്തിന്റെ പ്രതികരണം? മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണെന്ന് ഭയപ്പെടുന്നത്, അന്വേഷിച്ചപ്പോരെ. ആളുകളെ കൊന്നുകൊണ്ട് ഒരു രാഷ്ട്രീയത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ? ആളുകളെയാണല്ലോ മാറ്റേണ്ടത്, അല്ലാതെ ആളുകളെ കൊന്നിട്ടില്ലാതാക്കി കഴിഞ്ഞാൽ നമ്മളും സ്റ്റാലിന്റെ ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഈ ഓണത്തിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള എം ഐ റീറ്റെയിൽ ഔട്ട്ലെറ്റ് സന്ദർശിക്കൂ. ഒട്ടനവധി ഓഫറുകളും കൈനിറയ സമ്മാനങ്ങളും സ്വന്തമാക്കൂ.